താരതമ്യം ചെയ്യാൻ കഴിയുന്നത്. ഗ്യാസ് കണക്ഷന്റെ കാര്യമല്ല, ഈ പദ്ധതിയും ഇൻഷുറൻസ് അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. അവിടെയാണ് രാഗേഷ് കണക്കുകൾ നിരത്തിയിരിക്കുന്നത്. ആരാണ് അതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കളായത്? ഇത് കൃത്യമായി ഇൻഷുറൻസ് രാജിലേക്ക് നയിച്ചു. പ്രീമിയം തുക വലിയ രൂപത്തിൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഗുണം ചെയ്തു. അവരാ കൊള്ള എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഈ കാര്യം അറിഞ്ഞവർ വളരെ കുറവാണ്. ഈ കാര്യം അറിഞ്ഞിട്ട് പ്രീമിയം തുക അടച്ചിട്ടും അതിൻ്റെ ആനുകൂല്യം അവകാശപ്പെട്ടവർ കുറവാണ്. അവകാശപ്പെട്ടപ്പോൾ അനുവദിക്കപ്പെട്ടതും കുറവ് തന്നെയാണ് ഇതിൻ്റെ റീഇംബേഴ്സ്മെൻ്റ്. അപ്പോൾ ഇൻഷുറൻസ് രാജ് വീണ്ടും വരുന്നു. ഇവിടെ നിങ്ങൾ മൂന്ന് ഇൻഷുറൻസ് ദേശീയ കമ്പനികളെയും ഒന്നിപ്പിക്കുമെന്ന് പറയുന്നു. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ഓഹരി വിറ്റഴിക്കലാണ് ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമായി കാണുന്നതെങ്കിൽ ഈ മൂന്ന് ഇൻഷുറൻസ് ഏജൻസികളെയും ആദ്യം ഏകോപിപ്പിക്കുന്നു, പിന്നെ വിൽക്കാനും പോകുന്നു എന്നതിലേക്കാണത് പോവുക എന്നതും സ്വാഭാവികമായി ഊഹിക്കാവുന്നതാണ്. ഇക്കാര്യത്തിൽ ആശങ്കയൊന്നും വേണ്ട. കാരണം ഈ പദ്ധതിയുടെ നടത്തിപ്പ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാർഷിക മേഖലയിൽ വരുത്തുന്ന മാറ്റങ്ങൾ, സാമാന്യ ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് നടപ്പാക്കപ്പെടുന്നത് എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ് കേരളം. ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. കേന്ദ്രം കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച രണ്ട് പദ്ധതികളുണ്ട്. അതായത് ഒരു കർഷകന് ഒരു ഹെക്ടറിന് 7000 രൂപ നൽകുന്ന പദ്ധതി, മിശ്രവിള അതായത് ഇടവിള പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്രം കൊടുത്തു. അതൊരു ക്ലസ്റ്ററായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, കൂട്ടായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 15000 രൂപ ഒരു ഹെക്ടറിന് സൗജന്യമായിട്ട് കൊടുക്കുന്ന പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചു. അതിൻ്റെ ഫണ്ട് അലോട്ട് ചെയ്തു. പക്ഷേ കേരളത്തിൽ അത് നടപ്പാക്കിയ ചിത്രം നോക്കൂ, വിരലിലെണ്ണാവുന്ന ഏതാനും ഭാഗത്ത് മാത്രമാണ് ഇത് നടപ്പാക്കിയത്. ശ്രീ ഷൈജുമോൻ താങ്കളോട് വിയോജിക്കുന്നില്ല, വേണ്ട ബോധവൽക്കരണത്തോട് കൂടി ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാന കാരണം. അതല്ല, ഈ കാർഷിക മേഖലയിൽ നമ്മൾ ഈ 10 ലക്ഷം കോടി 15 ഇപ്പോൾ കാർഷിക മേഖലയുടെ പ്രോഗ്രാംസ് മുഴുവൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ബാങ്കിന്റെ ഫണ്ട് വെച്ചാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 11 ലക്ഷം കോടി രൂപയാണ് 11 ലക്ഷം കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു കാര്യം. ഈ 11 ലക്ഷം കോടി രൂപ ആർക്കാണ് പോകുന്നത്? കഴിഞ്ഞ വർഷത്തെ അഗ്രികൾച്ചറൽ ഗ്രോത്ത് റേറ്റ്, അതായത് ഈ നമ്മുടെ സാമ്പത്തിക സർവേ പ്രകാരം 4.9 ആയിരുന്നത് തിരിച്ച് 2.1 കൂപ്പുകുത്തി. അപ്പോൾ ഈ പണം, ഈ 11 ലക്ഷം കോടി രൂപ ഡിവൈഡഡ് ബൈ 60% പോപ്പുലേഷൻ ആയാൽ തന്നെ ഓരോരുത്തർക്കും കിട്ടുന്ന എമൗണ്ട് തുച്ഛമായാൽ പോലും, ആ എമൗണ്ട് കിട്ടിയിരുന്നെങ്കിൽ പോലും തന്നെ എന്താണ് മൊത്തം ആ ഗ്രോത്ത് റേറ്റ് 5 പുറത്ത് പോയേനെ. അപ്പം അത് മാത്രമല്ല, ഈ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ ലോൺ കിട്ടുന്ന, അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ല എടുത്താൽ ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ ലോൺ കിട്ടുന്ന ബ്രാഞ്ച്, ബാങ്കിൻ്റെ ബ്രാഞ്ച് എവിടെയാണെന്ന് അറിയാമോ? തിരുവനന്തപുരത്തെ ടെക്നോപാർക്കിനകത്താണ്. അപ്പോൾ ഈ പണം, അഗ്രികൾച്ചറിൻ്റെ പണം, ഈ കൃഷിയുടെ പണം എങ്ങോട്ടാണ് പോകുന്നത്? ആർക്കാ കിട്ടുന്നത്? ആരാ അത് ഉപയോഗിക്കുന്നത്? എന്ന് മാത്രമല്ല ശ്രീ ജയസൂര്യൻ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഏറ്റവും വലിയ പ്രഖ്യാപനം, നിങ്ങളുടെ തന്നെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഉണ്ടായിരുന്നതും 4 വർഷം നിങ്ങൾ മറന്നുവെച്ചതും ഗുജറാത്തിൽ നിന്ന് അടി കിട്ടിയപ്പോൾ ആ അടിയുടെ ചൂടിൽ ഓർത്തതുമായ കാര്യമാണ് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ, ഉൽപ്പാദന ചെലവിൻ്റെ 1.5 ഇരട്ടി താങ്ങുവിലയാക്കി നൽകുക എന്നത്. പക്ഷേ മധ്യപ്രദേശിലടക്കം കർഷക കലാപങ്ങളുണ്ടായി. നിങ്ങൾ 6 പേരെ നിരത്തി നിർത്തി വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. ആ വിഷയം ഉന്നയിക്കപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി വന്നപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സത്യവാങ്മൂലം അവിടെ ഉണ്ടല്ലോ. എന്താണ് നിങ്ങൾ അതിൽ പറയുന്നത്? ഈ പറയുന്ന സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ നടപ്പാക്കാൻ കഴിയില്ല എന്നാണ്. അങ്ങനെ ആ സത്യവാങ്മൂലം അവിടെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഇവിടെ ഒരു ശാശ്വത സത്യം മട്ടിൽ ഇങ്ങനെ പറയുന്നു, ഇനി മുതൽ ഞങ്ങൾ ഈ പറയുന്ന തരത്തിൽ ഉൽപ്പാദന ചെലവിൻ്റെ 1.5 ഇരട്ടി താങ്ങുവിലയായി നൽകുമെന്ന്. അതും പ്രഖ്യാപനത്തിൽ മാത്രമാണ് നിൽക്കുന്നത്, മറ്റൊരു കാര്യവും ചെയ്തിട്ടില്ല. നിങ്ങളുടെ പ്രഖ്യാപനം എന്തെന്ന് സുപ്രീം കോടതിയിൽ കിടക്കുന്നുമുണ്ട്. പിന്നെ ഈ ക്ലസ്റ്റർ ഉദാഹരണവുമായി ഇറങ്ങരുത് ശ്രീ ജയസൂര്യൻ. അല്ല, അങ്ങനെയുള്ള ഉദാഹരണമല്ല. ഇപ്പോൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നില വളരെ ഭദ്രമാണ്. അപ്പോൾ ഭദ്രമായൊരു സാമ്പത്തിക നിലയിൽ നിന്നുകൊണ്ട് ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ തീർച്ചയായിട്ടും കേന്ദ്രത്തിന് സാധിക്കും. അത് ചെയ്യാനുള്ള ആത്മവിശ്വാസവും അതിനുള്ള സംവിധാനവും സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു ഉപന്യാസ മത്സരത്തിലെഴുതുന്ന വാചകങ്ങളല്ല താങ്കൾ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരിക്കുന്നു. ഒരു നിമിഷം ശ്രീ രാഗേഷ്. ശ്രീ വേണു, എൻ്റെ കയ്യിലുള്ളത് എക്സ്പെൻഡിച്ചർ ഓഫ് മേജർ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് ബജറ്റിൻ്റെ അബ്സ്ട്രാക്റ്റാണ്. അതിൽ ഹെൽത്ത് സെക്ടറിന് വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ റിവൈസ്ഡ് ബജറ്ററി അലോക്കേഷൻ 53,198 കോടിയാണ്. ഇപ്പോഴത് 54,667 കോടി രൂപയാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1,400 കോടി രൂപയോളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേണം മൂന്ന് മണ്ഡലങ്ങൾ ചേരുന്ന ഒരു സ്ഥലത്ത് മെഡിക്കൽ കോളേജ്, രാജ്യത്താകെ നിറയെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനും, പിന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള 100 കണക്കിന് പ്രോജക്റ്റുകൾ നടപ്പിലാക്കാനും ഒക്കെ അതുകൊണ്ട് വേണം. യഥാർത്ഥത്തിൽ
വർദ്ധനവ് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ വർദ്ധനവാണ്. ഈ 4,000 കോടി രൂപയുടെ വർദ്ധനവ് ഇവിടെ വരുത്തിയിട്ടില്ല, ഇതൊരു കാര്യം. രണ്ടാമത്തെ താങ്കൾ നോക്കൂ, ഇവിടെ ഈ പറയുന്ന വിലസ്ഥിരത ഫണ്ട് തന്നെ വൻതോതിൽ വെട്ടിച്ചുരുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ ഉള്ളതിനേക്കാൾ കാർഷിക മേഖലയിൽ വിലസ്ഥിരത ഫണ്ട് വെട്ടിച്ചുരുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടാണ് പറയുന്നത് ഇവിടെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന്. വാസ്തവത്തിൽ ബജറ്റിൽ യാതൊരു സപ്പോർട്ടും ഇല്ലാതെ ചുമ്മാ ഒരു പ്രഖ്യാപനം നടത്തി പോവുകയാണ് ചെയ്യുന്നത്. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം, എന്ത് വേണം? ഈ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനുള്ള സംഭരണ സംവിധാനം വേണം. വെറുതെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ വന്നിട്ട് 50% ലാഭം നൽകിക്കൊണ്ട് സംഭരിക്കില്ല, വാങ്ങില്ല. സംഭരിക്കാനുള്ള സംവിധാനം വേണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ബജറ്ററി അലോക്കേഷൻ വേണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഗ്യാസ് കണക്ഷൻ്റെ കാര്യം താങ്കൾ നോക്കൂ. കഴിഞ്ഞ 17 മാസം കൊണ്ട് 77 രൂപയാണ് പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ചത്. 24 തവണയാണ് 2014 ശേഷം LPGയുടെ വില കൂട്ടിയിട്ടുള്ളത്. 2014 40,000 കോടി രൂപയാണ് ബജറ്ററി അലോക്കേഷൻ. ഞാൻ അതിലേക്ക് വരാം. ശ്രീ കുഴൽനാട് വെട്ടിച്ചുരുക്കുമ്പോഴാണ് ഇവിടെ ജയസൂര്യന്റെ ഒരു എതിർവാദം. കേന്ദ്ര സർക്കാരിന്റെ ഒരു വാദഗതി തന്നെയാണ്. നിങ്ങൾ ഈ കുടുംബ ഇൻഷുറൻസ് പദ്ധതിയുടെ നടത്തിപ്പിന്റെ ഭാവിയെപ്പറ്റി ആശങ്കപ്പെടുമ്പോൾ ഇവർ മുന്നോട്ട് വെച്ച 3 പദ്ധതികൾ വിജയകരമായി നടപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യമുണ്ട്. ഒന്ന് ജൻധനാണ്, ഒന്ന് ഉജ്ജ്വല പദ്ധതിയാണ്, ഒന്ന് ഉജാല പദ്ധതിയാണ്. ഇത് മൂന്നും കാര്യക്ഷമമായി അവർക്ക് നടപ്പാക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ ത്രിപുര ഉടനെ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണല്ലോ. അവിടെ BJPയുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ ഉജ്ജ്വല ഞങ്ങളെ ജയിപ്പിച്ചുകൊള്ളുമെന്നാണ്. സൗജന്യ ഗ്യാസ് കണക്ഷൻ പദ്ധതി ഞങ്ങളെ ജയിപ്പിച്ചുകൊള്ളും. ഈ പറയുന്ന മിഡിൽ ക്ലാസ് ആണ് എപ്പോഴും BJPയുടെ വോട്ട് ബാങ്കായി കണ്ടിരുന്നത് എങ്കിൽ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇവർക്ക് വിജയം നേടാൻ കഴിഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ കേന്ദ്ര പദ്ധതിയാണെന്ന് അവർ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയ വിഭാഗത്തെ BJPയിലേക്ക് അടുപ്പിക്കാൻ മോദിക്ക് കഴിഞ്ഞു, സ്ത്രീകളെ, കുടുംബിനികളെ. എന്ന് മാത്രമല്ല, കുഴൽനാടൻ, ഇനിയിപ്പോൾ ഈ പറയുന്ന അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപായി എല്ലാവർക്കും ഈ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് എല്ലാ കുടുംബങ്ങളിലും എത്തിയാൽ സാഹചര്യം മാറും. അതൊരു വലിയ പദ്ധതിയുടെ നടത്തിപ്പിൻ്റെ ഏറ്റവും ആധികാരിക രേഖയായി ഇവർ ഉയർത്തിക്കാട്ടും. അത് തന്നെ വലിയ രൂപത്തിൽ ജനാഭിമുഖ്യമുള്ളൊരു പദ്ധതിയാണ് എന്ന ധാരണ ജനങ്ങളിൽ വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുപ്പിക്കാൻ ഇവർക്ക് സാധ്യമാകും. അപ്പോൾ ഇതൊന്നും കാണാതെയല്ല മോദി ഇങ്ങനൊരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ മോദി പ്രഖ്യാപിച്ച മുൻ പദ്ധതികൾ വോട്ട് ഷെയറായി അവർക്ക് കിട്ടിയിട്ടുമുണ്ട്. അല്ല വേണു, ഞാൻ ഈ പദ്ധതിയെ സംബന്ധിച്ച് ആമുഖമായ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ 50 കോടി ആളുകൾക്ക്, 10 കോടി കുടുംബങ്ങൾക്ക് 500,000 രൂപയുടെ ഹെൽത്ത് കവറേജ് നൽകാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ഞാൻ അതിൽ നിന്ന് തർക്കിക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഇതുപോലൊരു ബൃഹത്തായ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അതിനോടുള്ള ആത്മാർത്ഥത അല്ലെങ്കിൽ അതിൻ്റെ സത്യസന്ധത നമ്മൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ബഡ്ജറ്ററി അലോക്കേഷൻ കാണണം. ബഡ്ജറ്ററി അലോക്കേഷൻ ഇപ്പോൾ ഈ റിവൈസ്ഡ് എസ്റ്റിമേറ്റിലേക്ക് നമ്മൾ പോയില്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഒരു കണക്ക് ഇപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ 38-ാമത്തെ പേജ്, അതായത് അനക്സ്ചർ 2, 38-ാമത്തെ പേജിൽ സ്കീമാറ്റിക് ഔട്ട്ലൈസ് അണ്ടർ എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് സോഷ്യൽ പ്രൊട്ടക്ഷൻ സെക്ടേഴ്സ് എന്ന് പറയുന്നിടത്താണ് കഴിഞ്ഞ 2017-18 ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് അനുവദിച്ചിരുന്ന തുക 47,353 കോടി രൂപ. അത് റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ മാറി എന്ന് വേറെ സത്യം. പക്ഷേ ഈ വട്ടം 2018-19 അവർ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് 52,800 കോടി രൂപ, ഏകദേശം 6,000 കോടി രൂപയുടെ വ്യത്യാസം. അവിടെയാണ് ഈ 4,000 കോടി എന്ന് ഈ റവന്യൂ സെക്രട്ടറി പറയാനിടയായത്, അല്ലെങ്കിൽ സൂചിപ്പിക്കാനിടയായത്. പക്ഷേ 4,000 കോടി രൂപ ഇതിനു വേണ്ടി തന്നെയാണെന്ന് കൂട്ടിയാൽ പോലും ഇതുപോലൊരു പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കില്ല, നടക്കില്ല, കഴിയില്ല. പിന്നെ ഇൻഷുറൻസ് ലിങ്ക്ഡായിട്ട് നടപ്പിലാക്കിയ പദ്ധതികളിൽ ഞാനൊരു ഒരു ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ബാക്കിയെല്ലാം മാറ്റിവെച്ചിട്ട് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള അവരുടെ ഫാമിലിക്ക് വേണ്ടി 383 രൂപ അവർ മുടക്കിയാൽ അവർക്ക് 200,000 രൂപയുടെ കവറേജ് കിട്ടുമെന്ന് പറഞ്ഞ് ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നു. അത് ഈവൻ ആധികാരികമായി തന്നെ ഞാൻ പറയട്ടെ, കേരള പോലും തന്നെ എല്ലാം മാറ്റിവെക്കുക. അല്ല, അതെ, ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റോ കോൺഗ്രസിൻ്റെ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിവെക്കുക. ഈ സംസ്ഥാന സർക്കാർ
RSBY യിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കിട്ടാത്തതുകൊണ്ട് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല എന്ന ഔദ്യോഗികമായ കേരള സർക്കാരിന്റെ സ്റ്റാൻഡ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഇവർ ജസ്റ്റിഫൈ ചെയ്തിട്ട് ഇവർ എവിടെ നിന്നാണ്? ഇത് മാത്രം ഇതിൽ മാത്രമല്ല വേണു. ഞാൻ പറയട്ടെ, ഇതിപ്പോൾ ഈ പദ്ധതികൾ എല്ലാം പ്രഖ്യാപിച്ചിട്ട് അല്ലെങ്കിൽ ജനപ്രിയ പദ്ധതി പ്രഖ്യാപിക്കാത്തതിൻ്റെ കാരണം ഇവർ അല്ലാതെ ജയിക്കുമെന്നതുകൊണ്ടല്ല, രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ അതുപോലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. കാരണം ഈ ഇവർ നടപ്പിലാക്കിയ രണ്ടേ രണ്ട് സാമ്പത്തിക പരിഷ്കാരങ്ങളേ ഉള്ളൂ. ഒന്ന് നോട്ട് നിരോധനം, രണ്ട് GST. രണ്ടുകൊണ്ടും ഈ രാജ്യത്തെ ഇൻഫോർമൽ സെക്ടർ അല്ലെങ്കിൽ സാധാരണക്കാർ, പാവപ്പെട്ടവർ, മിഡിൽ ക്ലാസ്, അതിൻ്റെ നടു ഒടിക്കുന്ന പ്രക്രിയയായി. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ബഡ്ജറ്റിൽ 8.5 ലക്ഷം കോടി രൂപ കാർഷിക മേഖലയ്ക്ക് മാറ്റിവെച്ചു എന്ന പ്രഖ്യാപനമുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റിൽ 10 ലക്ഷം കോടി രൂപ മാറ്റിവെച്ചു എന്ന പ്രഖ്യാപനവും നടപ്പിലാക്കൽ നടത്തിയെന്നാണല്ലോ ഇവർ പറയുന്നത്. ഇന്നത്തെ അഗ്രേറിയൻ ക്രൈസിസ് എവിടെയാണ്? ഇവർ ചെയ്യുന്ന പരിപാടികളും പദ്ധതികളും എല്ലാം വിജയമാണ് എങ്കിൽ എങ്ങനെയാണ് കാർഷിക മേഖലയിൽ മുരടിപ്പുണ്ടാകുന്നത്? സ്മാർട്ട് ഇന്ത്യ. ഞാൻ ഇടപെടുകയാണ് ശ്രീ കുഴനാടൻ, ഡോക്ടർ CS ഷൈജുമോൻ. ഒന്നാമത്തെ കാര്യം, ഇവർ ഈ അലോക്കേഷന്റെ കാര്യം പറയുന്നുണ്ട്, ഈ കുടുംബാരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കാര്യത്തിൽ. അവിടെയാണ് ശ്രീ ജയസൂര്യൻ അടക്കമുള്ളവർ പറയുന്ന കാര്യം, ഈ ഉജ്ജ്വല, ഉജാല, ജൻധൻ ഇതൊക്കെ കണ്ടില്ലേ എന്ന്. മാത്രമല്ല, അതെ, മൻമോഹൻ സിംഗ് തന്നെ പറഞ്ഞിട്ടുണ്ട്, 1 രൂപ നാം നിശ്ചയിക്കുകയാണ് എങ്കിൽ അർഹതയുടെ അത് 6.5 ലക്ഷം വെച്ചിട്ടാണോ നീക്കി വെച്ചത്, ആ അർഹിക്കുന്ന കൈകളിലത് ഏതാണ്ട് 5 പൈസയോ മറ്റുമാണ് എത്തുക. അങ്ങനെയാണ് ഇതിൻ്റെ ബ്യൂറോക്രസിയുടെ നൂലാമാലകൾ. അതല്ല ഇതിൻ്റെ രീതിശാസ്ത്രം എന്ന് കുറേയൊക്കെ ഈ സംവിധാനത്തെ നവീകരിച്ചുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സർക്കാരിന്. തീർച്ചയായിട്ടും ഒരുപാട് അവിടെയും ഈ അലോക്കേഷന്റെ പ്രശ്നമൊക്കെ വരാം. പക്ഷേ മാത്രവുമല്ല, വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അലോക്കേഷൻ ഇല്ലാതിരിക്കുകയും ചെയ്ത ആദ്യത്തെ കുറ്റപത്രം കൊടുക്കേണ്ട സർക്കാരുമല്ല മോദി സർക്കാർ. തീർച്ചയായിട്ടും കഴിഞ്ഞ 4 വർഷമായിട്ട് പല പ്രോഗ്രാംസും ഇക്കോണമിയെ വളരെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ആയിരുന്നു. ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് 4 വർഷത്തെ ആവറേജ് എടുത്താൽ ഗ്രോത്ത് റേറ്റ് 6.5 ലെത്തുന്നത് ഈ ഇൻഡിപെൻഡൻസ് ശേഷം ആദ്യമായിട്ടാണ്. ഞാൻ 1 വർഷത്തെ കാര്യമല്ല പറഞ്ഞത്, ആവറേജ് ഗ്രോത്ത് റേറ്റ് 6.5 നിൽക്കുന്നത്. അങ്ങനെയാണ് സാമ്പത്തിക സർവേ പറയുന്നത്, വേൾഡ് ബാങ്കും പറഞ്ഞിട്ടുണ്ട്, IMF പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും തലത്തിലെത്തി ഒരുപാട്. ഇനി ഇവിടെ ഒരു വാദഗതിയോടെ എനിക്കൊരു വിയോജിപ്പുള്ളത്, ഈ നമ്മുടെ ഡീമോണിറ്റൈസേഷൻ വന്നതുകൊണ്ടും GST വന്നതുകൊണ്ടും ഈ ഇൻഫോർമൽ സെക്ടറിനെ മുഴുവൻ തകർത്തു, അല്ലെങ്കിൽ ആ പീരീഡിൽ താഴേക്ക് വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അങ്ങനെ ഒരു ഇടപെടൽ ഇന്ത്യൻ ഇക്കോണമിക്ക് അത്യാവശ്യമായിരുന്നു. അതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് കുറച്ച് കാലം കഴിഞ്ഞാണ്. ഞാൻ പറഞ്ഞ കാര്യം, ആ മേഖലയിലൊക്കെ ന്യൂനവളർച്ച എന്ന യാഥാർത്ഥ്യമോ? അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് അതിനാണ് ഈ 3 ലക്ഷം കോടി രൂപ അധികമായിട്ട് പുഷ് ചെയ്തിട്ട് ഡിമാൻഡ് കൂട്ടാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. ഇനി ഒരു കാര്യം പറയാം, ഈ ജൻധൻ അക്കൗണ്ടുകളുടെ ക്രെഡിറ്റ് പറയുന്നു നമ്മുടെ സർക്കാരിൻ്റെ കാര്യം. ഇക്കണോമിക് സർവേയിൽ തന്നെ പറയുന്ന കാര്യം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒന്ന് പറയുന്നത് എന്താണ്, വില്ലേജ് എന്താണ്, ടോയ്ലറ്റ് ബിൽഡിംഗ് അല്ല, ടോയ്ലറ്റ് യൂസാണ് വേണ്ടുന്നത്. വില്ലേജ് ഇലക്ട്രിഫിക്കേഷൻ മാത്രമല്ല വേണ്ടുന്നത്, അത് ഹൗസ് ഹോൾഡ് കണക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യണം. കുക്കിംഗ് ഗ്യാസ് കണക്ഷൻസ് അല്ല വേണ്ടുന്നത്, അത് ഗ്യാസ് ഓഫ് ടേക്ക് ആവണം. എന്നാൽ മാത്രമേ, അതുപോലെ ബാങ്ക് അക്കൗണ്ട്സ് മാത്രമല്ല വേണ്ടുന്നത്, അത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആവണം. ഇത് ഇക്കണോമിക് സർവേയിൽ പറയുന്നതാണ്, ആദ്യത്തെ ചാപ്റ്റർ തന്നെ പറയുന്നതാണ്. അരവിന്ദ് സുബ്രഹ്മണ്യം പറയുന്നത് പോളിസി ചേഞ്ച് അത്യാവശ്യമായിട്ട് വേണം, ഈ നമ്പേഴ്സേ ഇപ്പോൾ ഉള്ളൂ. ജൻധൻ അക്കൗണ്ടുകളുടെ നമ്പേഴ്സ് ഉണ്ടെങ്കിലും 5 കോടി കുടുംബിനികൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ ഉണ്ട് എന്നൊരു ഇന്ത്യൻ യാഥാർത്ഥ്യമുണ്ട്. തീർച്ചയായിട്ടും അതാണ് അവർ എത്രത്തോളം അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. ഇപ്പോഴും നമ്മൾ എനിക്ക് ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് കുടൽനാടൻ പറയുകയുണ്ടായി, ഈ കാർഷിക മേഖലയിൽ ഇവരൊന്നും ചെയ്തിട്ടില്ല എന്ന്. മാത്രമല്ല നമ്മുടെ മുന്നിലുണ്ട് ആ വിഷയം, കാർഷിക മേഖലയിലെ പ്രതിസന്ധി. ഇവർ ഇപ്പോൾ താങ്കളും പറയുകയുണ്ടായി, കഴിഞ്ഞ തവണ 8.5 ലക്ഷം കോടിയുടെ വായ്പ എന്ന് പറയുന്നതിൻ്റെ തിരുവനന്തപുരത്തെ ഒരു ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത് ടെക്നോ പാർക്കിലാണ്. അപ്പോൾ ആർക്കാണ് ഈ വായ്പ പോകുന്നത് എന്ന്. 2008 ഇവരുടെ 1st UPI ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിൽ 65,000 കോടിയുടെ വായ്പ എഴുതിത്തള്ളൽ പദ്ധതിയാണ് ചിദംബരം പ്രഖ്യാപിച്ചത്. അന്ന് ധാരാളം ഈ പറഞ്ഞ കാർഷികാത്മഹത്യകൾ ഉണ്ടായിരുന്നു, അതിനുശേഷവും ഉണ്ടായിട്ടുണ്ടല്ലോ. അല്ല, അപ്പോൾ ഏതാണ് പിന്നെ ഇതിലെ പോം വഴി? ഒന്നും പ്രഖ്യാപിക്കാതെ ഇവരിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രഖ്യാപിച്ചതിന് ശേഷവും ആത്മഹത്യ തുടക്കഥയായ 2nd UPIയുടെ കാലം നമ്മുടെ മുന്നിലുണ്ട്. അല്ല, ഈ കടം എഴുതിത്തള്ളൽ നല്ല പോളിസിയേ അല്ല. കടം എഴുതി തള്ളിയത് കൊണ്ടല്ല, കടം മാത്രമല്ല ഒരു കർഷകൻ്റെ പ്രശ്നം. കടം എഴുതി തള്ളിയത് കൊണ്ട് ഒരു കർഷകൻ്റെ പ്രശ്നം തീരുന്നില്ല. കടം മാത്രമല്ല, അദ്ദേഹം ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല, അദ്ദേഹത്തിന്റെ ഇൻപുട്ട് നിങ്ങളും ചെയ്തിട്ടില്ല. അതാ കടം. കുഴൽനാടൻ, നിങ്ങളുടെ കാലത്ത് തന്നെയാണ് ഈ സ്വാമിനാഥൻ ശുപാർശ വന്നിട്ടുള്ളത്. അടുത്ത കൂട്ടത്തിൽ ഞാൻ അങ്ങയിലേക്ക് വരികയും ചെയ്യാം. എനിക്ക് വേഗം ഒരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.